ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന മുട്ടബജി, മുട്ടബജിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നാല് ലെയറുള്ള മുട്ടബജിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടബജി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. ആദ്യം തന്നെ മല്ലിയിലയും പുതിനയിലയും രണ്ട് പച്ചമുളകും മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും പിന്നെ അര നാരങ്ങയുടെ നീര്, നാരങ്ങ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗർ ചേർത്ത് കൊടുത്താലും മതി. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. ഒരു പക്ഷേ അരയ്ക്കുമ്പോൾ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇതായിരിക്കും നമ്മുടെ മുട്ടബജിയുടെ ഒരു ലെയറായിട്ട് വരുന്നത്. ഇപ്പം ഞാനിത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ്. അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനുള്ളൊരു നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് കുക്കറിൽ മുട്ട ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഒരു രണ്ട് സ്റ്റീം വന്നു കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് അതൊന്ന് തണുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ മുട്ട റെഡിയാവും. അല്ലാതെ നമ്മൾ വെള്ളത്തിലിട്ട് സാധാരണ തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാവുമല്ലോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് കടലമാവാണ് ബജിയുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കപ്പ് കടലമാവിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അതൊന്ന് പുറമേ നല്ലൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഇതേപോലെ അരിപ്പൊടിയും കൂടി ചേരുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കായപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം കളറും കിട്ടും, ചെറിയൊരു എരിവും കിട്ടും. ഇതിനി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത് കേട്ടോ. സാധാ നമ്മുടെ ബജിയുടെ ബാറ്റർ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ചേർക്കുമ്പോൾ ഇച്ചിരി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. അങ്ങനെയാണ് ഗരം മസാല ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണമെന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു കട്ടി ബാറ്ററായിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെ നല്ല കട്ടിയായിട്ട് കിട്ടണം. ഒരുപാട് ലൂസും ആയിപ്പോവരുത്, ലൂസായി പോയാൽ നമ്മുടെ കൂട്ടിങ് ശരിയാവില്ല. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചട്നിയും ഈ മുട്ടയിൽ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കുക. കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുക്കുന്നത് അത് ഒരു ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ കവർ ചെയ്തെടുക്കുക. ചട്നി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ടിക്ക് തന്നെ കവർ ചെയ്യുക. വളരെ കട്ടി കുറഞ്ഞിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് മുട്ടയിൽ പിടിച്ചിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് ഇളകിപ്പോവും. അപ്പോൾ ഞാൻ ഇതേപോലെ അഞ്ച് മുട്ടയും ആ ചട്നിയിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ള പ്രോസസ്സ് നോക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ബാറ്ററിൽ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, എല്ലാ സൈഡും കവറായി വരുന്നത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അകത്തുള്ള നമ്മളുടെ ആ ചട്നിയുടെ കൂട്ട് അത് ഇളവി എണ്ണയിൽ മൊത്തം സ്പ്രെഡായി പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കൂട്ട് ചെയ്തിട്ട് വേണം എണ്ണയിലിടാനായിട്ട്. എന്നിട്ട് ഒരു സൈഡ് മൂക്കുമ്പോൾ നമുക്കിതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഈ ബജി വളരെ പെട്ടെന്ന് ആയിക്കിട്ടും. പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിക്കിട്ടും രണ്ട് സൈഡും. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബജിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മുട്ട ഉൾപ്പെടെ നമ്മളെല്ലാം സെൻട്രൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ബജി റെഡിയായി. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നാല് ലെയറും റെഡി ആയിട്ടുണ്ട്. ഒരു ലെയറിന് നമ്മളുടെ കടൽമാവിൻ്റെ ലെയർ വരും, പിന്നെ ഒന്ന് ചട്നിയുടെ ലെയറും, പിന്നെ വെള്ളയും മഞ്ഞയും മുട്ടയുടെ ലെയേഴ്സും. അങ്ങനെ നാല് ലെയേഴ്സ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് ചായരോടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ വീഡിയോസിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ, ടിൽ ദെൻ ബൈ ബൈ.